പഴവും തേങ്ങയും കൊണ്ടുള്ളൊരു സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ രണ്ട് പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 മുറി തേങ്ങ ചരുകിയെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു കളറിന് വേണ്ടി 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1 പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ അതാ എല്ലാതും ഇങ്ങനെ ആവിയിലിങ്ങനെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു ബോൾസ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇത് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറേശ്ശെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഷേപ്പിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണ ഒന്നും വേണ്ട, കുറച്ച് എണ്ണ ഒന്ന്, കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ പാർന്നു കൊടുത്തിട്ട് അപ്പുറം തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ആദ്യം വെന്തതാണല്ലോ, അപ്പോൾ ഇത് അധികം വേവാനൊന്നുമില്ല, ചെറുതായി ഒന്നിങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പുറം ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. വേവാനൊന്നുമില്ല, വെന്തതാണ്, അപ്പോൾ ഒന്ന് വെറുതെ ഒന്നും കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 4 മണിക്കൊക്കെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. നല്ല ഇഷ്ടമാവും അവർക്ക്.
അപ്പോൾ നമ്മുടെ സ്നേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ട് പഴവും കുറച്ച് റവയും കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും ഉണ്ടായാൽ മതി. കുറച്ച് പാലും. അപ്പോൾ എല്ലാതും ഞാനിതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.